പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? ഒന്നില് തെലുങ്കാന എങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടത്? ഒന്നില് എന്തു ചെയ്യണം, കേരളം ഞങ്ങൾക്ക് എന്തു ചെയ്യണം, കേന്ദ്രം ഞങ്ങൾക്ക് പണം തന്ന് ഞങ്ങളിവിടെ നിലനിർത്തണം, ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വരുമാനമില്ല, ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കണം, ഞങ്ങൾക്ക് മറ്റു കാര്യം ഇത്യാദി കാര്യങ്ങൾ നടത്തണം, അതുകൊണ്ട് കടപരിധിയെ ഞങ്ങൾക്ക് കൂട്ടിത്തരണം, ഞങ്ങൾക്ക് വീണ്ടും കടമെടുക്കാനുള്ള സാധ്യതകൾ കൂട്ടിത്തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിലേക്ക് ജീവിക്കാൻ വിടണം, ഞങ്ങൾ ആരുടെ മുമ്പിലും കൈനീട്ടുന്നില്ല, കേന്ദ്രത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ഒരു പ്രത്യേക ഇതാക്കി മാറ്റ, അതായത് ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റാനുള്ള പരിപാടിയാ കേരളത്തെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ യാതൊരു സാധ്യതയും കേരളത്തിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിന് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ കമ്മികൾക്കും കൊങ്ങികൾക്കുമായിരുന്നു കൊണ്ട് സുടാപ്പിക്ക് കുഴലൂതി കൊടുക്കുന്ന ചെറ്റകൾക്ക് വേണ്ടി കേന്ദ്രം കഷ്ടപ്പെട്ട് കഴിഞ്ഞിറങ്ങി പണമിറക്കി കൊടുക്കേണ്ട കാര്യമൊന്നും കേന്ദ്രത്തിന് വരത്തില്ല. കേന്ദ്രം പോടാവൂല്ലേ, കേക്കാത്തവന്മാർ പോടാവൂല്ലേ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയെയും ഇവിടെ ഉള്ള കുറെ ഹിന്ദു കൊങ്ങികളെയും എന്തുവാ അന്തം കമ്മികളെയും അന്തം കൊങ്ങികളുമായിരിക്കുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും കൂടി ചേർത്ത് കൈയൊഴിയും കേന്ദ്രം. അങ്ങനെ നിന്നെയൊക്കെ ഒറ്റയ്ക്ക് രാജ്യമാക്കാൻ വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മറവിൽ ശരിയത്ത് നിയമം കേരളത്തിൽ ഒറ്റയ്ക്ക് നടപ്പാക്കപ്പെടും. പിന്നെ കേരളത്തിനകത്ത് ഇവിടത്തെ കേരളത്തിനകത്ത് പിന്നെ താലിബാനിൽ നടക്കുന്നത് പോലെ കഞ്ചാവും കള്ളും മയക്കും മരുന്നുമായിരിക്കും കച്ചവടം. ബംഗാളികൾ മുഴുവനും കേരളത്തിലായിരിക്കും. പിന്നെ മനസ്സിലായോ, ബംഗാളികൾ മുഴുവനും കേരളത്തിലുമായിരിക്കും, കള്ളും കഞ്ചാവും മയക്കും മരുന്നുമായിരിക്കും കേരളത്തിന്റെ വരുമാനം. അപ്പോൾ പിന്നെ എന്തുവാ കമ്മികളുടെ ഇസ്ലാമിക എന്തുവാ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മറവിൽ കേരളത്തിനകത്ത് നടക്കുന്നത് മുഴുവനും സുഡാപ്പി ഭരണമായിരിക്കും. പിന്നെ കേരളത്തിലുള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവും കേരളം വിട്ട് ഒന്നിൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി സെറ്റിലാകാൻ പറ്റുന്നവർ പോയി സെറ്റിലാകും, ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ അടിമകളായി കിടക്കേണ്ടി വരും. ഇതേ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. മൊയ്തീൻ നറിക്കോട് എന്റെ തള്ളയ്ക്ക് ഭ്രാന്താണെന്നോ? ഓ, തള്ളയുടെ തറവാടിത്തം എന്ന് പറയുന്നത് എന്തുവാ? മുസ്ലിം മൊയ്ലിയാർക്ക് കൊണ്ടുപോയിട്ട് കുഞ്ഞിന്ന് വെളിച്ചെണ്ണയുമായിട്ട് പോയി നിന്ന് കൊടുക്കുന്നതാണോ തള്ളയുടെ തറവാടിത്തം? എടാ വിവരം കിട്ടവനെ, മൊയ്തിയാർ നറിലോട് നറിക്കോട്. അയ്യോ, നല്ല തലവാടിത്തമുള്ളതായിരുന്നല്ലോ, എന്റെ തറവാടിത്തം മാറിപ്പോയത്? നിന്നെപ്പോലുള്ള വിവരം കിട്ടവന്മാരും ചെറ്റകളുമായിട്ടുള്ളവന്മാര് നാട് മുടിച്ച് കുട്ടിച്ചോറാക്കുമ്പോൾ എന്താടാ സത്യം വിളിച്ചു പറയുമ്പോ പേടിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പേടി? എടാ നിനക്കൊക്കെ സത്യം വിളിച്ചു പറയുമ്പോൾ എന്താ പേടി നിനക്കൊക്കെ? എടാ വിവരം കെട്ടവന്മാരെ, എടാ നിന്റെ വർഗത്തിൽപ്പെട്ട ചെറ്റകള് കേരളത്തിനകത്ത് സുഡാപ്പികൾ ഇങ്ങനെ വളർന്നു വളർന്ന് നിന്റെയൊക്കെ വർഗത്തിൽപ്പെട്ട
ഒരു സഹോദരി പറയുമ്പോഴത്തേക്കും തിരക്കണം. ഞാൻ ഒരു മോശക്കാരിയായി ജീവിച്ചതിന്റെ പേരിലല്ല എന്നെ തെറി വിളിക്കുന്നത്. ഞാനൊരു ആഭാസം നിറഞ്ഞവളായതുകൊണ്ടല്ല എന്നെ തെറി വിളിക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ വന്നിട്ട് എന്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതിന്റെ പേരിലല്ല എന്നെ കൊണ്ടൊന്നും തെറി വിളിക്കുന്നത്. ഉമാര്, ഞാൻ സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരില്ല, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരില്ല എന്നെ തെറി വിളിക്കുന്നത്. ഹിന്ദുക്കളായ ഒരു കൂട്ടം നല്ല ആളുകൾ, ഹിന്ദുക്കളായ ഒരു കൂട്ടം നിരപരാധികളും ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരു കൂട്ടം നിരപരാധികളും ഒന്നും അറിയാതെ സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്നറിയാതെ വിഷമിച്ചും ഭാരപ്പെട്ടും നടക്കുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നതിന്റെ പേരില്ല എന്നെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവന്മാർ പദ്ധതി തയ്യാറാക്കുന്നത്, എന്നെ ഏത് രീതിയിലും ആഭാസപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഞാൻ റീന വന്ന് ഇവിടെ കിടന്ന് ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് ഉടുതുണിയില്ലാതെ വന്ന് ഡാൻസ് കളിച്ചതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ റീന ആഭാസം നിറഞ്ഞ് വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടി തെരുവോരങ്ങളിൽ കയറി ഇറങ്ങി വേശ്യാവൃത്തിയുടെ പേര് നടത്തിയതിന്റെ പേരിലല്ല, റീന സത്യം പറഞ്ഞതിന്റെ പേരില്ല. എടാ, ഞാൻ റീന വന്നിട്ട് ഇത്രയും തെറിവിളിയും ആഭാസവും ഇവരുടെ എല്ലാ വൃത്തികേടുകളും കേട്ടിട്ടും ഞാൻ വന്ന് പറയുന്നത് എനിക്ക് സമൂഹത്തിനോടുള്ള കടപ്പാടാ. എന്റെ ഒരു സമൂഹം നശിച്ചു പോകുന്നല്ലോ, എന്റെ സമൂഹത്തിലെ ജനങ്ങളോടാ. എടാ വിവരം കെട്ടവന്മാരെ, ഇതുപോലെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കാലത്തും എഴുന്നേറ്റത് കൊണ്ടാടാ നീയൊക്കെ ഇന്ന് നല്ലതുപോലെ തിന്നും കുടിച്ചും ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കിടന്നപ്പോൾ അത് അങ്ങനെ കിടക്കാൻ പറ്റില്ല, ഇന്ത്യ അടിമത്തത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനെയും ഓർത്തുകൊണ്ട് സ്വന്തം ജീവനെയും പ്രാണനെയും തികച്ചുകൊണ്ട് അനേകം യൗവനക്കാരും യൗവനത്തുകാർത്തികളും ബ്രിട്ടീഷുകാരുടെ എതിരെ യുദ്ധത്തിന് പോയി. അവർക്കെതിരെ ഒറ്റയ്ക്ക് നിന്നു, അന്ന് ആരും അവരുടെ കൂടെ സപ്പോർട്ടിനില്ലായിരുന്നു. അങ്ങനെ പലരും ജീവത്യാഗം ചെയ്തതിന്റെ പേരിലാണ് ഇന്നൊക്കെ നീ ഇന്ത്യ മഹാരാജ്യത്ത് സുജനാധിപത്യത്തിന്റെ പേരിൽ നീയൊക്കെ ഇരുന്ന് തിന്നുന്നത്. അതിനുവേണ്ടി ഒരുവൻ എഴുന്നേറ്റത് കൊണ്ടാ, അതിനുവേണ്ടി ഒരു വ്യക്തി, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഇന്ന് ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കേണ്ട ഗതികേട് വരത്തില്ലായിരുന്നു. മനസ്സിലായോ? മനുഷ്യ മനസ്സാക്ഷി സമൂഹത്തെ ഓർത്തുകൊണ്ട്, സമൂഹത്തിലെ കുഞ്ഞുമക്കളെ ഓർത്തുകൊണ്ട്, സമൂഹത്തിൽ നിരപരാധികളായവരുടെ ജീവിതം നശിക്കുമെന്നുള്ള കുത്തും വേദനയും ഉള്ള സമൂഹത്തിലുള്ള നല്ല മനുഷ്യർ സുധീഷ് അർത്തുക്കൾ, നീ വല്ല പണിയും കൊടുക്കുവോ തരുവോ? സുധീഷ് അർത്തുക്കൽ, എനിക്ക് വേറെ വല്ല വല്ല പണിയും നീ തരുവോ? എന്താ പണി കൊടുക്കുന്ന ഏജന്റ് വല്ലതും ആണോ നീ? എടാ സുധീഷ് അർത്തുക്കളെ, നിനക്ക് പണി കൊടുക്കുന്ന ഏജന്റ് വല്ലതും ഉണ്ടോ നിനക്ക്? ഞാൻ എന്ത് പണിയെടുക്കണമെന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം. എനിക്കറിയാം എനിക്ക് എന്ത് പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമൂഹത്തില് ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയത്തിന്മേലും സ്വയം ജീവത്യാഗം ചെയ്ത് പലരും എഴുന്നേൽക്കുന്നതിന്റെ പേരാ നീയൊക്കെ ഇന്ന് ജീവിച്ചത്. സ്ത്രീകൾ മാറുമറയ്ക്കാൻ വേണ്ടി നങ്ങേലി എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വന്തം മാറുമുറിച്ച് കളഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് സ്ത്രീകൾ മാറുമറച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നിട്ട് ഇന്ന് മാറു തുറന്നിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുമാർ പരാപ്പാട് വിടുകയ. ജീവിതത്തില് ഓരോരുത്തരും എഴുന്നേൽക്കണം. ഓരോരുത്തരും ഓരോ സമയത്ത് ദൈവം എഴുന്നേറ്റ് ദൈവം കൊണ്ടുവരും. അവർ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം മുഴുവനും സഹിക്കുന്നത്. പല സ്ത്രീകളെയും ഉടുതുണിയില്ലാതെ പബ്ലിക്കിൽ നിർത്തി ഈ നാശകാലന്മാർ നശിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് സ്ത്രീകൾ ഉടുതുണിക്ക്, ഇവിടെ കേവലം രാജ്യത്തോടുള്ള കൂറുവെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്ത്രീകൾ പോലും പിച്ചി ചീന്തപ്പെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേവലം രാജ്യത്തോടുള്ള കൂറു വെച്ചുകൊണ്ട്. അപ്പോൾ ദൈവത്തോട് കൂറുള്ളൊരു ദൈവ വൈതല് എത്രമാത്രം ഈ പാപത്തിലേക്കും ഈ നരകത്തിലേക്കും പോകുന്ന ജനത്തെ ഓർത്ത് സംസാരിക്കണം, എഴുന്നേക്കണം. ഈ പിശാചിന്റെ കയ്യിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളം ശക്തമായി എഴുന്നേക്കണം ദൈവത്തോട് കൂറുള്ള ജനം. സമൂഹം എന്ന് പറയുന്നത് നല്ലാകണം എന്നുണ്ടെങ്കിൽ പത്തു പേര് കൈകോർത്താലേ നന്നാകത്തുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് നിന്നൊരുത്തം പോരാടിയാലൊന്നും സമൂഹം നന്നാകത്തില്ല. സമൂഹം എന്ന് പറയുന്നത് പത്തു പേര് നിന്ന് കൈകോർത്ത് ഒരുമിച്ച് ഒരാൾ എഴുന്നേക്കും, ആ എഴുന്നേക്കുന്നവന്റെ ഒപ്പത്തിന് പത്തു പേരും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ പത്തു പേരും കൂടി എഴുന്നേറ്റ് ഒരുമിച്ച് നിന്ന് പോരാടിയാലേ സമൂഹം നന്നാകത്തുള്ളൂ, രക്ഷപ്പെടത്തുള്ളൂ, ഒരു കൂട്ടം ജനത്തെ നമുക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. എത്തുമ്പോൾ ബൈലാലോ ലിഷ്ണ ലിഷ്ണ.
ഇസേ അക്ഷവേഷ്ണ ഹമൂദ മൽക്കി ഹമൂദ വാ മെത്തുക്ക 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 ബൂബ 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 മെത്തുക്ക 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 എപ്പോ എപ്പോ അൽത്തർ അയ്ഷി ബൂബ ഹമൂദ 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 മോക്കറ ടിനോക്കി ടിനോക്കി അറബേ സൊഹക്കേത്ത് അക്ഷവും മോക്കറ കോളേജ് മാന ടിനോക്കി എൻ സൊഹക്കേത്ത് കഥോള സൊഹക്കേത്ത് അക്ഷവും ആ തിനോക്കി സൊഹക്കേത്ത് അക്ഷവ് ലാമ ആ ലാമ ഈഷ്ണ ഹസക് ഇമ്മ അമർത്തിലെ ലോ ഇഷ്ണ എത്തുമോൾ ബെല്ലല്ല മഹമുദ 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 അത്ലിഷ്ടത് ഖല കെ ഒരു മിനിറ്റ് രഞ്ജിത്ത് രാജൻ നിന്നെ ഇറങ്ങി പോകാനല്ലേ ഇടാ പറഞ്ഞത് വിവരം കിട്ടവനെ നിന്നെ ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് നീ അങ്ങ് കൂടുതൽ ഇറങ്ങി മെഴുകണ്ടാ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നവൻ ഇവിടെ എന്താ പേജിൽ എന്തോ കാര്യിരിക്കുന്നേ പെറ്റ തള്ളയെ കൊണ്ടുപോയി വല്ലവനും ബോഗിച്ചാ പോലും നോക്കിക്കൊണ്ടിരുന്നിട്ട് കൂട്ടിക്കൊടുക്കുന്ന നാറിക്കുണ്ടായവൻ എന്റെ പേജിൽ വന്ന് നിന്നെ കമന്റ് ഇടുന്ന നാറിക്കുണ്ടായവനെ ഇറങ്ങിപ്പോടാ ചേട്ടേ എന്റെ പേജിൽ നിന്ന് ഉളുപ്പ് വേണ്ടടാ നിനക്ക് സംസാരിക്കാനായിട്ട് ഇസ്രായേൽ ഇസ്രായേൽ അവർ തെറിവിളിക്കുന്നത് എനിക്കൊരു കുഴപ്പവുമില്ല കൊടുക്കേണ്ടത് തന്നെയാണ് റീന കൊടുക്കുന്നത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ തന്നത് പിന്നെ റീന തന്നെ സുഡാപ്പികളോട് ഫേക്ക് എഡിയിൽ നിന്ന് കമന്റ് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ സപ്പോർട്ടായാലും ഫേക്ക് എഡിയിൽ നിന്നാകരുത് നീ കണ്ടോടാ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഫേക്ക് എഡിയിൽ സപ്പോർട്ട് ഇട്ടിരിക്കും കമന്റ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിവരം കിട്ടവനെ അറിയാണ്ട് ചോദിക്കുക നിനക്ക് കൂടുതലങ്ങ് സുഡാപ്പി പ്രീണമാണെങ്കിലുണ്ടല്ലോ നീ അവന്മാർക്ക് കൊണ്ടുപോയി കുഴിഞ്ഞു നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കടി തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടല്ല നീ അതിന്റെ കടി തീർക്കേണ്ടത് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ആ എഴുന്നേൽപ്പിക്കുന്ന ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ അവരോടൊപ്പം 10 പേര് കൈകോർത്താലേ നമ്മുടെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അടികൊള്ളും അല്ലെങ്കിൽ തോറ്റ് തുന്നം പാടി പോകേണ്ടി വരും ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നും എല്ലാവരുടെയും അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അന്നത്തെ കാലം തൊട്ട് ഇന്നത്തെ കാലം വരെയും ജിൻസൻ പള്ളിക്കാട് എന്താണ് ഹമൂദയുടെ അർത്ഥം റീന ചേച്ചി ചക്കര എന്നായിരിക്കും ചക്കര ചക്കര എന്ന് പറയുന്നത് മുത്തേ നമ്മളിങ്ങനെ വിളിക്കത്തില്ലേ ചക്കരേ മുത്തേ തങ്കക്കുടമേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതിൻ്റെ എബ്രായ വേദ ഭാഷയിലാണ് ഹമൂദ ഹമൂദ ശലി മത്തോക്ഷലി എന്ന് പറയുന്നത്